പണ്ട് ഒരു മനുഷ്യനും അവൻ്റെ മകനും ഉണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ മകൻ ദുഃഖിതനായിരിക്കുന്നതായി ആ മനുഷ്യൻ കണ്ടു. ഭാവിയിൽ മകനെ സഹായിക്കുന്ന ഒരു കഥ മകനോട് പറയാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ മനുഷ്യൻ തന്റെ മകനോട് ഒരു ചോദ്യത്തോടെ തുടങ്ങി. പണ്ടത്തെ വേട്ടക്കാർ കുരങ്ങുകളെ എങ്ങനെ കെണിവെച്ച് പിടിച്ചിരുന്നുവെന്ന് നിനക്കറിയാമോ? കുരങ്ങുകളെ മരത്തിൽ നിന്ന് തുരത്തുകയോ താഴെ നിന്ന് അമ്പുകൾ എയ്യുകയോ ചെയ്യുന്നതിന് പകരം അവർ മരത്തിന് കീഴെ ഇടുങ്ങിയ കഴുത്തുള്ള ഒരു കുടം വയ്ക്കും. അതിൽ കുരങ്ങിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടായിരിക്കും. പിന്നീട് വേട്ടക്കാർ കുരങ്ങുകൾ വരാൻ വേണ്ടി ഒളിച്ചിരിക്കും. കുരങ്ങുകൾ സാവധാനം ഭരണിയുടെ അടുത്തേക്ക് വന്നിട്ട് കൈകൾ ഭരണിയിനുള്ളിലെ ഭക്ഷണത്തിന് ചുറ്റും മുഷ്ടി ചുരുട്ടി കൈ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഭരണിയുടെ ഇടുങ്ങിയ കഴുത്ത് പാവം കുരങ്ങിൻ്റെ കൈ പുറത്തേക്ക് എടുക്കുന്നത് തടയും. കുരങ്ങൻ വലിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ ഫലമുണ്ടാകില്ല. അതിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വിടാതെ ഭരണിയിൽ നിന്ന് കൈ പുറത്തേക്ക് എടുക്കാൻ ഒരു മാർഗവുമില്ല. കുരങ്ങൻ അത്താഴം ഉപേക്ഷിക്കുന്നതിന് പകരം ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കും. കുരങ്ങൻ തൻ്റെ കയ്യിലുള്ള ഭക്ഷണം വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. വേട്ടക്കാരൻ കുരങ്ങൻ്റെ അടുത്ത് ചെന്ന് അതിനെ പിടികൂടുകയും പിന്നീട് സ്വന്തമായി ഒരു രുചികരമായ കുരങ്ങൻ ഇറച്ചി കറി ഉണ്ടാക്കുകയും ചെയ്യും. ആ കുരങ്ങനെ പോലെ ആവരുത്, അത് കുട്ടിക്കുള്ള മുന്നറിയിപ്പായി പറഞ്ഞു. ജീവിതത്തിൽ മറ്റൊരു ദിവസം പോരാടാനും ഒരു വ്യക്തിയായി വളരാനും എപ്പോൾ വിട്ടുകൊടുക്കണം, എപ്പോൾ മുന്നോട്ട് പോകണം, നിന്നെ പിന്തിരിപ്പിക്കുന്നതെന്തും എപ്പോൾ ഉപേക്ഷിക്കണമെന്ന് നീ അറിഞ്ഞിരിക്കണം. നീ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കൂ. ഭാവിയിൽ മെച്ചപ്പെട്ട എന്തെങ്കിലും ലഭിക്കാനായി ചിലപ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഉപേക്ഷിക്കാനും വിട്ടുകൊടുക്കാനും തയ്യാറാവണം. ഒരുപക്ഷെ ജോലി, പ്രണയം, പണം, സൗഹൃദം, ശാഠ്യം നിങ്ങളുടെ വീഴ്ചയാകരുത്. കണ്ടതിന് വളരെ നന്ദി. സന്തോഷമായിരിക്കുക. അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളുക. നന്മ ചെയ്യുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. നന്ദി. നമസ്കാരം.